നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, കൂടാതെ വിഗ്രഹങ്ങൾ തച്ചു തകർക്കപ്പെടുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാഞ്ചീപുരം ജില്ലയിലെ സിൽവർ ചതക്കിലെ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. 30 വിഗ്രഹങ്ങൾ ആക്രമികൾ തകർത്തിട്ടുണ്ട്. ചില മതമൗലികവാദികളാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കർപ്പക വിനായക ക്ഷേത്രം, ലക്ഷ്യമ്മൻ കോവിൽ എന്നിവയാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഈ അക്രമികൾ ഇരച്ചു കയറുകയും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തല്ലി തകർക്കുകയുമായിരുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിന് പുറത്തായി സ്ഥാപിച്ച തൃശൂലവും അക്രമി സംഘങ്ങൾ പുഴുതെറിഞ്ഞു. ഇവിടെ നിന്നും 50 കിലോമീറ്റർ ദൂരമാണ് ലക്ഷ്മിയമ്മൻ ക്ഷേത്രത്തിലേക്കുള്ളത്. ഇവിടത്തെ 22 വിഗ്രഹങ്ങളാണ് അക്രമികൾ അടിച്ചു തകർത്തത്. തുടർന്ന് വിശ്വാസികൾ സംഘടിച്ച് സ്ഥലത്തെത്തുകയും വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തമിഴ്നാട്ടിൽ മതമൗലികവാദികൾ അക്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കാൻ വിശ്വാസികൾ തീരുമാനിച്ചത്. എന്നിരുന്നാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമായി തുടരുകയാണ്. അതേസമയം ദുർഗാപൂജാ ദിനത്തിലെ സംഘർഷത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ കലാവസമാനമായ സാഹചര്യമുണ്ടായി. ഞായറാഴ്ച മറ്റൊരു ഹിന്ദു ക്ഷേത്രം കൂടി രാജ്യത്ത് ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ ഇതുവരെ 6 കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് മുസ്ലിം വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദുർഗാപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഖുറാൻ വെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇതിനു പിന്നാലെ ദുർഗാപൂജ നടത്തിയ വേദികളിലേക്കും രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും വ്യാപക ആക്രമണമുണ്ടായി. ആക്രമണം രാജ്യത്ത് അംഗങ്ങളായി കത്തിപ്പടരുകയും ചെയ്തു. രാംപൂർ നഗരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ 20 ആക്രമികൾ കത്തിച്ചു. മുസ്ലിം വിഭാഗങ്ങളെ അപമാനിക്കുന്നു എന്ന തരത്തിൽ ഒരു ഹിന്ദു യുവാവ് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് ഈ നഗരത്തിൽ ആക്രമണം നടന്നത്. പോസ്റ്റിന് പിന്നാലെ യുവാവിന്റെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രകോപിതരായ ആക്രമികൾ അയൽക്കാരുടെ വീടുകൾ ആക്രമിക്കുകയായിരുന്നു. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സമാനമായ ആക്രമണങ്ങൾ തുടർന്നു വരികയാണ്. രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാ തരത്തിലും സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അക്രമങ്ങൾക്കെതിരെ രാജ്യത്ത് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ 23 മുതൽ നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ 4000 പേർക്കെതിരെ ബംഗ്ലാദേശ് പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.